ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ദാബ സ്റ്റൈൽ പനീർ കറിയാണ്. എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പനീർ ആദ്യം നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം. ഗ്രേവി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: രണ്ട് സബോള ചെറുതായി അരിഞ്ഞത്, രണ്ട് തക്കാളി പേസ്റ്റ്, പട്ട ഗ്രാമ്പു ഏലക്കായ, രണ്ട് പച്ചമുളക് കീറിയത്, മല്ലിയില. പനീർ എണ്ണയിൽ ഫ്രൈ ചെയ്തത്. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ഞാൻ ഈ പാനിലേക്ക് സ്വല്പം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സ്വല്പം പട്ട ഗ്രാമ്പു ഏലക്കായ എന്നിവ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് സ്വല്പം പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് സബോള ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായി വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. സബോള നല്ല ബ്രൗൺ കളർ ആകുമ്പോൾ തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ബട്ടർ ഇട്ടത് കൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. സബോള നന്നായി വഴറ്റി ബ്രൗൺ കളർ ആകുമ്പോൾ തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കാം. ഇത് നന്നായി വഴറ്റിയതിന് ശേഷം കാൽ കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് ചേർത്തതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന പനീർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പനീർ ചേർത്ത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം മല്ലിയിലയും കസൂരി മേത്തിയും വിതറിക്കൊടുക്കാം. ഞാൻ ഇതിലേക്ക് സ്വല്പം മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സ്വല്പം കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. ഈ ഗ്രേവിയിലേക്ക് കസൂരി മേത്തി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ ധാബ സ്റ്റൈൽ പനീർ കറി തയ്യാറായി കഴിഞ്ഞു. ലാസ്റ്റ് ഈ ഗ്രേവി ഗാർണിഷ് ചെയ്യാനായിട്ട് ഒരു പാനിൽ എണ്ണ ചൂടാക്കിയിട്ട് റെഡ് ചില്ലി ഫ്രൈ ചെയ്ത് ചേർക്കാം. ഫ്രൈ ചെയ്ത റെഡ് ചില്ലി നമുക്ക് ഈ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ധാബ സ്റ്റൈൽ പനീർ കറി തയ്യാറായി കഴിഞ്ഞു.